മക്കളെ, നമ്മുടെ 10th സിബിഎസ്ഇ ബയോളജിയിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ഹൗ ടു ഓർഗാനിസം റീപ്രൊഡ്യൂസ്. അതിൽ തന്നെ നമ്മൾ പഠിക്കുന്നതാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നുള്ളത്. അപ്പോൾ റീപ്രൊഡക്ഷനിൽ ഫ്ലവറിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലവറിന്റെ എന്തൊക്കെ ഭാഗങ്ങളാണ് റീപ്രൊഡക്റ്റീവ് പാർട്ട്, ഏതൊക്കെ ഭാഗങ്ങളാണ് റീപ്രൊഡക്ഷനിൽ ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മിസ്സിന്റെ കയ്യിലിരിക്കുന്നത് ഹൈബിസ്കസ് പ്ലാന്റ് ആണ്. അതായത് നമ്മുടെ ഈ ചെമ്പരത്തി പൂവാണ് അല്ലെ, എല്ലാവരും കണ്ട് നല്ല സുപരിചിതമായിട്ടുള്ള ഫ്ലവർ ആണ്. പക്ഷെ ഈ ഫ്ലവറിന്റെ ഓരോ ഭാഗങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നമ്മുടെ കുറേ ഫ്ലവേഴ്സ്, നമ്മൾ പല പ്ലാന്റിന് ഫ്ലവേഴ്സ് എടുക്കുമ്പോഴും രണ്ട് തരത്തിൽ നമ്മൾ കാണും. അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ പാർട്ട് ഒരേ സിംഗിൾ ഫ്ലവറിൽ കാണുന്നു. അതായത് ഇപ്പോൾ ഹിബിസ്കസിൽ നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഇവിടെ മെയിൽ പാർട്ടും ഫീമെയിൽ പാർട്ടും കാണാം. അതുകൊണ്ട് നമുക്കിതിനെ ബൈസെക്ഷൽ ഫ്ലവർ എന്ന് പറയാം. എന്നാൽ ചിലതിൽ മെയിൽ വേറെ ഫീമെയിൽ വേറെ ആയിട്ടാണ് കാണുന്നത്. അങ്ങനെയുള്ളതിനെ നമ്മൾ യൂണിസെക്ഷൽ ഫ്ലവർ എന്ന് പറയും. അതാണ് ഈ ആൺജാതി പെൺജാതി എന്നൊക്കെ നമ്മൾ വേർതിരിച്ച് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് ബൈസെക്ഷൽ ഫ്ലവറിന്റെ ഓരോരോ ഭാഗങ്ങളാണ്. ഈ ഒരു ഹൈബിസ്കസ് നമ്മൾ ചെമ്പരത്തി എടുത്ത് നോക്കും, വളരെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കളർ കാണല്ലേ, നല്ല റെഡിഷ് കളറിൽ. അതായത് ഇൻസെക്റ്റിനെ അട്രാക്ട് ചെയ്ത് പോളിനേഷനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർക്ക് ഈ ഒരു കളർ കൊടുക്കുന്നത്. അപ്പൊ ഈ കളർഫുൾ ആയിട്ടുള്ള ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ പെറ്റൽ എന്ന് പറയുന്നത്. ഈ ഒരു റീജിയൻ കൊറോള എന്നാണ് പറയുന്നത്. അതിന്റെ സിംഗിൾ യൂണിറ്റ് ആയിട്ടുള്ള പെറ്റലാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ബഡ്ഡിങ് റീജിയൺ നിങ്ങൾ കണ്ടാൽ അറിയാം, ഈ ഒരു കൊറോളിനെ കംപ്ലീറ്റ് കവർ ചെയ്യുന്ന ഗ്രീൻ പാർട്ട് ഉണ്ടല്ലോ, ആ ഗ്രീൻ പാർട്ടിനെയാണ് നമ്മൾ പറയുന്നത് എന്ത്, സെപ്പൽ അല്ലെങ്കിൽ കാലിക്സ് എന്ന് പറയുന്നത്. ഈ കാലിക്സിൻ്റെ ഓരോ സിംഗിൾ യൂണിറ്റിനെയാണ് നമ്മൾ സെപ്പൽ എന്നും പറയുന്നത്. പക്ഷേ ഈ കൊറോളയും അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന സെപ്പലും ഇതിൻ്റെ വെജിറ്റേറ്റീവ് പാർട്സ് ആണ്. ഇവർക്ക് റീപ്രൊഡക്ഷനിലെ ഡയറക്റ്റ് റോളൊന്നുമില്ല. പക്ഷേ ഡയറക്റ്റ് റോളുള്ള ആൾക്കാരാണ് നമ്മുടെ മെയിൽ ആൻഡ് ഫീമെയിൽ പാർട്ട്. മെയിൽ പാർട്ടായിട്ടുള്ള നമ്മുടെ ആൻഡ്രീഷ്യവും അതുപോലെ തന്നെ ഫീമെയിൽ പാർട്ടായിട്ടുള്ള ഗൈനീഷ്യവും എങ്ങനെയാണ് എന്ന് നമുക്കിതിനൊന്ന് സൂമിൻ ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ലോഞ്ചിറ്റ്യൂഡിലുള്ള സെക്ഷനാണ് നമ്മൾ എടുത്തു നോക്കാൻ പോകുന്നത്. അപ്പം മക്കളെ, ഇതാണ് നമ്മുടെ ഫ്ലവർ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഇതിൻ്റെ ബഡ് ഫോമാണ്. ഇതാണ് എന്ത് ചെയ്തത്, മെച്ചുവർ ആയിട്ടുള്ള ഫ്ലവർ. അപ്പം മിസ് നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഈ ഗ്രീൻ പാർട്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അത് മിസ് ഇങ്ങനെ എടുത്തു മാറ്റുമ്പോൾ നിങ്ങൾക്ക് കാണാം ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള ഭാഗമാണെന്ന് നമ്മുടെ ഈ ഒരു സെപ്പൽ എന്ന് പറയുന്നത്. അപ്പം ഈ സെപ്പലിൽ നമ്മൾ കാലിക്സ് എന്നാണ് കംപ്ലീറ്റ് പറയുക. അതിൻ്റെ ഓരോ സിംഗിൾ യൂണിറ്റ്, അതായത് ഈ ബഡ്ഡിങ് സ്റ്റേജ് മാറി ഇത് ഫ്ലവർ ആയി മെച്ചുവർ ആയി കഴിയുമ്പോൾ ഇത് കണ്ടില്ലേ പാർട്ടീഷൻ വരുന്നത്, അങ്ങനെ ഓരോ ഭാഗത്തെയും നമ്മൾ എന്ത് പറയും, സെപ്പൽ എന്ന് പറയും. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഓരോ ഇതളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പെറ്റൽ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇതിനെ എടുത്തു മാറ്റി കഴിയുമ്പം, നമ്മൾ ഇതാ ഇതിനെ ഓരോന്നായിട്ട് എടുത്തു മാറ്റി കഴിയുമ്പം നമുക്കിങ്ങനെ എടുത്തു വെക്കാം. ദിസ് ഇസ് പെറ്റൽ ആൻഡ് ഇതാണ് നമ്മുടെ സെപ്പൽ. അപ്പം സെപ്പൽ ഇതാണ്, ഇതാണ് നമ്മുടെ പെറ്റൽ. അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മിസ് കാണിച്ചതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ലോഞ്ചിറ്റ്യൂഡിലുള്ള സെക്ഷൻ എടുക്കാം. അതിനാദ്യം മിസ് എന്ത് ചെയ്തു, ഇതാണ് നമ്മുടെ ഈ ഒരു പെഡിസൽ എന്ന് പറയുന്ന ഭാഗം, അതൊന്ന് കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് മാറ്റാണ്, കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് മാറ്റി. ഇനി ഇതിൻ്റെ എല്ലസ് എടുക്കാൻ പോവുകയാണെങ്കിലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് എന്താണ് വരുന്നതെന്ന് മനസ്സിലാവുക. അതിന് വേണ്ടിയിട്ട് മിസ് എന്ത് ചെയ്തു, ഇതിനെ കറക്റ്റ് സെൻറ്ററിലൂടെ കട്ട് ചെയ്യുകയാണ്. മക്കളെ, നമ്മൾ ഈ ഒരു ഫ്ലവർ എന്ത് ചെയ്തു, ലോഞ്ചിറ്റ്യൂഡിലെ സെക്ഷൻ എടുത്തു കഴിയുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പം അതിൽ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു സെപ്പൽ എന്ന് പറയുന്ന ഈ ഒരു ഗ്രീൻ പാർട്ടുണ്ട്, അതാണ് നമ്മുടെ ഗ്രീൻ ആയിട്ടുള്ള വെജിറ്റേറ്റീവ് പാർട്ട്. അതുപോലെ തന്നെ കൊറോള ഉണ്ടെന്ന് പറഞ്ഞു. ഈ റീപ്രൊഡക്റ്റീവ് പാർട്ടിലേക്ക് വരുമ്പം ഇവിടെ നിങ്ങൾക്ക് രണ്ടെണ്ണം മെയിൽ ആൻഡ് ഫീമെയിൽ പാർട്ട് കാണാം. അതിൽ മെയിൽ പാർട്ടാണ് ഇതാ ഈ യെല്ലോ ആയിട്ട് നിങ്ങൾ കാണുന്നത്. അതായത് ഈ പറയുന്ന സ്റ്റേമെൻസുകളാണ് നിങ്ങൾ ഈ ചുറ്റും കാണുന്നത്. അത് കുറേ നമുക്ക് ഹൈബിസ്കസ് ഫ്ലവറിൽ കാണാൻ പറ്റും. അതിൽ ഈ മഞ്ഞ പൊടി പോലെ കാണുന്നതാണ് നമ്മുടെ ആന്തർ എന്ന് പറയുന്നത്. അതിനെ ബെയർ ചെയ്ത് താഴേക്ക് ഒരു സ്റ്റോക്ക് കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ ഫിലമെൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് എന്ത്, ആൻഡ്രീഷ്യം അല്ലെങ്കിൽ സ്റ്റേമൻ എന്ന് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ ഓരോ സിംഗിൾ യൂണിറ്റിനെയാണ് നമ്മൾ സ്റ്റേമൻ എന്ന് പറയുന്നത്. ഇനി ഫീമെയിൽ പാർട്ടായ ഗൈനീഷ്യത്തിലേക്ക് വരുമ്പോൾ, അതായത് അതിൻ്റെ സിംഗിൾ, ഇവിടെ നമുക്ക് ഹൈബിസ്കസിൽ ഒരൊറ്റ ഗൈനീഷ്യമാണ് കാണുന്നത്. അതാണ് നമ്മുടെ പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പൽ എന്ന് പറയുന്നത്. അതിന് മൂന്ന് ഭാഗം നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് ഏറ്റവും മേലെ നിങ്ങൾ കാണുന്ന പോളൻ ഗ്രെയിൻസിനെ റിസീവ് ചെയ്യാൻ ഇവിടെ കാണുന്ന ഒരു ഹെഡ് പോർഷൻ ഉണ്ടല്ലോ, അതാണ് നമ്മുടെ സ്റ്റിഗ്മ എന്ന് പറയുന്ന ഭാഗം. അത് കഴിഞ്ഞ് പിന്നെ ഇതാ ലോങ് ആയിട്ടുള്ള ഒരു സ്റ്റൈല് കാണാം. ഇതിനെ കവർ ചെയ്തൊരു റെഡ് പോർഷൻ ഉണ്ട്, പക്ഷെ അതല്ല സ്റ്റൈല്. അതിൻ്റെ ഉള്ളിൽ കാണുന്ന ഈ
ത്രെഡ് വെള്ള കളറിൽ ഒരു നൂല് പോലെ കാണുന്ന ഭാഗമില്ലേ, അതാണ് അതിൻ്റെ സ്റ്റൈൽ. അത് വീണ്ടും ജോയിൻ ചെയ്ത് താഴെ ഇതാ ഓവറിയിലേക്കാണ് വരുന്നത്. സോ സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി, ഇതാണ് ഗൈനീഷ്യത്തിൻ്റെ അല്ലെങ്കിൽ പിസ്റ്റിലിൻ്റെ ഭാഗം. അതേസമയം ആൻഡ്രീഷ്യംസ്, നമ്മുടെ സ്റ്റേമൻ്റെ ഭാഗം നമ്മൾ പറഞ്ഞു, ആൻഡറും ഫിലമെൻറ്റുമാണ്. അപ്പം ഈ പറയുന്ന ആൻഡ്രീഷ്യം, ഗൈനീഷ്യം, ഇതിപ്പോൾ ബൈസെക്ഷൽ ഫ്ലവർ ആയതുകൊണ്ടാണ് നമുക്ക് രണ്ടും ഒരേ ഫ്ലവറിൽ കാണാൻ പറ്റുന്നത്. ഇവരാണെന്ത് നമ്മുടെ ഫ്ലവറിൻ്റെ മേജർ റീപ്രൊഡക്റ്റീവ് പാർട്സ്. ഈ ആന്തറ് പോളൺ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ പോളൺ ഗ്രെയിൻസിനെ റിസീവ് ചെയ്യാനാണ് നമ്മുടെ സ്റ്റിഗ്മയുള്ളത്. സ്റ്റൈലിലൂടെ അത് ചെന്ന് ഓവറിയിലൂടെ ഫ്യൂഷൻ ചെയ്തിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. പിന്നെ അത് ഡെവലപ്പ് ചെയ്തിട്ട് സീഡും ഫ്രൂട്ടൊക്കെ ആയിട്ട് മാറാണ് സൈഗോട്ട് ഫോർമേഷനൊക്കെ നടക്കുന്നത്. അപ്പം ബേസിക്കലി റീപ്രൊഡക്റ്റീവ് പാർട്ടായിട്ടുള്ള ഫ്ലവറിൻ്റെ സ്ട്രക്ചറിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ മക്കളെ, നമ്മുടെ ഇത് ഹൈബിസ്കസ് ഫ്ലവറിൻ്റെ ലോഞ്ചിനോട് സെക്ഷൻ ഒക്കെ എടുത്ത് അതിൻ്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും വീട്ടിലെ ചെമ്പരത്തിപ്പൂവൊക്കെ കിട്ടുകയാണെങ്കിൽ ഒരു ബ്ലേഡൊക്കെ യൂസ് ചെയ്ത് പയ്യെ സെക്ഷനൊക്കെ എടുത്താൽ ഓരോ ഭാഗവും അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി വേറെ ഫ്ലവേഴ്സും നിങ്ങൾക്ക് ഇതുപോലെ ട്രൈ ചെയ്യാം. അതിൻ്റെ ഈ പറയുന്ന ആൻഡ്രീഷ്യം ഗൈനീഷ്യം ഡിഫറെൻ്റ് ആകാം, നമ്പറിൽ ഡിഫറൻസ് ഉണ്ടാകും, സ്ട്രക്ചറിൽ ഡിഫറൻസ് ഉണ്ടാകും. അതൊക്കെ ആ ഒരു ക്യൂരിയോസിറ്റിയോടെ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ കൂടുതൽ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് ആയിട്ട് മിസ് വീണ്ടും വരാം. സ്ട്രക്ചറും അതിൻ്റെ ഫംഗ്ഷൻസും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാൻ മറക്കരുത്. സീ യു സൂൺ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.